നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്ന പോയ പോക്ക്. സ്വപ്ന സുരേഷ് ഉൾപ്പെടെ സ്വർണക്കടത്ത് കേസിൽ കേരളത്തിൽ പിടിമുറക്കിയ എൻഐഎ രാഷ്ട്രീയക്കാർ ലഘൂകരിക്കുമ്പോൾ ഇവിടെ തന്നെ വിശ്വരൂപം കാട്ടി എൻഐഎ. കേരള പോലീസ് പോലും അറിയാതെ എൻഐഎ നടത്തിയ സർജിക്കൽ അറ്റാക്കിൽ ഞെട്ടി നേതാക്കൾ. അടുത്തിടെ ചാനൽ ചർച്ചകളിലും മറ്റും ദേശീയ അന്വേഷണ ഏജൻസിയായ എൻഐഎ പറ്റി നേതാക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ കഷ്ടമെന്ന് തോന്നും. സ്വർണക്കടത്ത് കേസിൽ സ്വപ്നയും കൂട്ടരെയും കേസ് ഏറ്റെടുത്ത് അന്ന് തന്നെ പൊക്കിയിട്ടും മലയാളികൾക്ക് വിശ്വാസം പോരാ. മതഗ്രന്ഥത്തിന്റെ പേരിൽ മന്ത്രി കെ ടി ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും അത് ലഘൂകരിക്കാനാണ് നേതാക്കളും ചാനൽ ചർച്ചക്കാരും ശ്രമിച്ചത്. പക്ഷേ എൻഐഎ എന്താണ്, അവരുടെ പ്രവർത്തനം എന്താണ്, അവരന്വേഷിക്കുന്ന കേസ് എന്താണ്, അവരുടെ രീതി എന്താണ് എന്ന് കാട്ടിത്തരുകയായിരുന്നു ഇന്നലത്ത് സർജിക്കൽ അറ്റാക്ക്. കൊച്ചിയിലെ ദക്ഷിണ നാവിക ആസ്ഥാനത്തും കപ്പൽശാലയിലും ന്യൂഡൽഹി, മുംബൈ, ബാംഗ്ലൂരു നഗരങ്ങളിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 9 അൽഖ്വയ്ദ പ്രവർത്തകരെ ദേശീയ അന്വേഷണ ഏജൻസി ഒരു മീൻകുഞ്ഞുകൾ പോലും അറിയാതെ അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാന്റെ പിന്തുണയോടെ മാരകമായ ആക്രമണമാണ് ഇവർ ലക്ഷ്യമിട്ടത്. എറണാകുളത്തും പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലും ഇന്നലെ പുലർച്ചെ നടത്തിയ റെയ്ഡിലാണ് ഇവർ കുടുങ്ങിയത്. എറണാകുളത്ത് 3 പേരും ബംഗാളിൽ 6 പേരുമാണ് പിടിയിലായത്. 12 നഗരങ്ങളിൽ ഇന്നലെ ഒരുമിച്ച് റെയ്ഡ് നടത്തുകയായിരുന്നു. ബംഗാൾ സ്വദേശികളായ മുർഷിദ് ഹസൻ, യാക്കൂബ് ബിശ്വാസ്, മൊസാറഫ് ഹസൻ എന്നിവരാണ് എറണാകുളത്ത് അറസ്റ്റിലായത്. അന്യ സംസ്ഥാന തൊഴിലാളികളായി കഴിയുകയായിരുന്നു ഇവർ. ഇവരെ ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 4 വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. അൽഖ്വയ്ദയുടെ അന്തർ സംസ്ഥാന മൊഡ്യൂളിന്റെ തലവനെന്ന് കരുതുന്ന അബു സൂഫിയാൻ ഉൾപ്പെടെയാണ് ബംഗാളിൽ പിടിയിലായത്. നെജ്മു സാക്കിബ്, മൈനുൾ മണ്ഡൽ, ലിയു യാൻ അഹമ്മദ്, അൽമാമുൻ കമാൽ, അതിദുർ റഹ്മാൻ എന്നിവരാണ് മറ്റുള്ളവർ. അബു സൂഫിയാൻ പ്രാദേശികമായി പണം ശേഖരിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്ന് എൻഐഎ അറിയിച്ചിരിക്കുന്നു. ചിലർ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മറ്റും ശേഖരിക്കാൻ ഡൽഹിയിൽ പോകാനിരിക്കുകയായിരുന്നു. കാശ്മീരിലേക്ക് യാത്രക്ക് പദ്ധതിയിട്ടിരുന്നു. പാകിസ്ഥാനിലെ അൽഖ്വയ്ദ ഭീകരർ സമൂഹ മാധ്യമങ്ങൾ വഴി ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഇവരെ വലയിൽ വീഴ്ത്തുകയായിരുന്നു. കേരളത്തിൽ ഭീകര സാന്നിധ്യമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേന്ദ്രം കഴിഞ്ഞ ദിവസം ഇക്കാര്യം പാർലമെന്റിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ആശങ്കയുണർത്തുന്ന അറസ്റ്റ്. പാക് സഹായമുള്ള അൽഖ്വയ്ദ മൊഡ്യൂളുകൾ കേരളത്തിലും ബംഗാളിലും ഉണ്ടെന്ന് ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നതായും എൻഐഎയ്ക്ക് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നു. സെപ്റ്റംബർ 11 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. കൊച്ചിയിൽ പിടിയിലായ ഭീകരന്മാരിൽ ഒരാളായ യാക്കൂബ് ബിശ്വാസ് ഇടുക്കി അടിമാലിയിലെ ഹോട്ടലിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആളായിരുന്നു. അടിമാലിക്ക് സമീപം 200 ഏക്കർ അമ്പലപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന ചെറിയ ഹോട്ടലിലാണ് ഇദ്ദേഹം 7 മാസത്തോളം ജോലി ചെയ്തത്. ആദ്യം പെരുമ്പാവൂർ സ്വദേശിയും പിന്നീട് പ്രദേശവാസിയും നടത്തിയ ഹോട്ടൽ ലോക്ക്ഡൌൺ സമയത്താണ് നിർത്തിയത്. അതുവരെ യാക്കൂബ് ഇവിടെ ജോലി ചെയ്തിരുന്നു. നാട്ടുകാരുമായി ഉറ്റ ചങ്ങാത്തിലായിരുന്നു ഇദ്ദേഹം. മലയാളം നന്നായി സംസാരിക്കുമെന്ന് സമീപത്തെ പലചരക്ക് കച്ചവടം നടത്തുന്ന അരുൺ പറയുന്നു. പിടിയിലായ ഭീകരരുടെ ചിത്രം ഇന്നലെ പുറത്തു വന്നപ്പോൾ തന്നെ പ്രദേശവാസികൾ യാക്കൂബിനെ തിരിച്ചറിഞ്ഞു. മാസങ്ങളോളം തങ്ങൾ ഒരു ഭീകരനൊപ്പം ഇടപെട്ടതറിഞ്ഞ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. എൻഐയുടെ വലയറിഞ്ഞ് അതേ ഞെട്ടലിലാണ് ചാനൽ ചർച്ചക്കാരും നേതാക്കളും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.